ഹൈന്ദവ സംസ്കാരത്തിൽ നിലവിളക്കുകൾക്കും ദീപങ്ങൾക്കും ഉള്ള പ്രാധാന്യം പ്രത്യേകം പറയേണ്ടതില്ലോ എല്ലാ കർമ്മങ്ങൾക്കും ദീപം സാക്ഷിയാണ് നിലവിളക്ക് കത്തിക്കാത്ത ഹൈന്ദവ വീടുകൾ ഉണ്ടാവില്ല എന്ന് തന്നെ പറയാം ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും പ്രതീകമായ നിലവിളക്കുകൾ തെളിയിക്കുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്താണ് നിലവിളക്കിൻ്റെ പ്രാധാന്യം മഹത്വം ഇതൊക്കെ അറിഞ്ഞു വേണം നിലവിളക്ക് ഉപയോഗിക്കുവാൻ അല്ലെങ്കിൽ നിലവിളക്ക് കത്തിക്കുവാൻ വീഡിയോയിലേക്ക് കടക്കാം കേരളത്തിലെ വീടുകളിൽ സന്ധ്യാസമയം കത്തിച്ചു വയ്ക്കുന്ന പ്രത്യേകതരം വിളക്കാണ് നിലവിളക്ക് നിലവിളക്ക് എന്ന് പറഞ്ഞാൽ നിലയുള്ള വിളക്ക് എന്ന് തന്നെയാണ് വാച്ച അർത്ഥം അതിന് യാതൊരു സംശയവും വേണ്ട എണ്ണയൊഴിച്ച് അതിൽ തുണി നൂല് തുടങ്ങിയവയിട്ട് കത്തിക്കുന്ന ഭാഗം ഉയർന്ന് ഒന്നോ അതിലധികമോ നിലകളോടുകൂടിയ വിളക്കിനെയാണ് നിലവിളക്ക് എന്ന് വിളിക്കുന്നത് വളരെ കാലം മുൻപ് മുതൽ നിലവിളക്ക് കേരളത്തിൽ പ്രചാരം നേടിയിരുന്നു ആദ്യകാലങ്ങളിൽ ഓടിൽ തീർത്തതായിരുന്നു നില നിലവിളക്കുകളെങ്കിലും പിന്നീട് വിവിധ ലോഹങ്ങളിൽ നിലവിളക്കുകൾ ഉണ്ടാക്കി തുടങ്ങി നിലകളായി കത്തിക്കാമെന്നതുകൊണ്ടാണ് ഈ പേര് വന്നതെന്ന് കരുതപ്പെടുന്നു സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ നിലവിളക്ക് എന്ന് പറയുന്നത് സാധാരണ ഒരു വിളക്ക് മാത്രമല്ലെന്നും ബോധ്യമാകും ശരിക്കും അതൊരു ഭഗവത് സ്വരൂപം അല്ലെങ്കിൽ ഭഗവാന്റെ രൂപം തന്നെയാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും പണ്ഡിതന്മാരായ ശ്രേഷ്ഠന്മാർ അതിനെ പല പ്രകാരത്തിലും വർണ്ണിച്ചിട്ടുണ്ട് ഒന്നാമത്തെ വർണ്ണന നോക്കാം വിളക്കിൻ്റെ താഴ്ഭാഗം മൂലാധാരവും തണ്ട സുഷുനയേയും മുഗൾ ഭാഗം ശിരസിനെയും പ്രതിനിധീകരിക്കുന്നു എന്നതാണ് വിശ്വാസം ദീപം കത്തിക്കുന്നതോടുകൂടി അന്തരീക്ഷത്തിൽ ഓംകാര ഓംകാരധ്വനി രൂപപ്പെടുന്നു എങ്ങനെയെന്ന് വെച്ചാൽ ദീപം കത്തുന്നതിന് തിരിയും എണ്ണയും വായുവും ആവശ്യമാണല്ലോ കത്തിക്കൊണ്ടിരിക്കുന്ന തിരിയിൽ എണ്ണ നിരന്തരം ചലിച്ച് വായുവുമായി സങ്കരം ഉണ്ടാകുമ്പോൾ പ്രകൃതി തന്നെ ഒരുക്കുന്ന ഒരു ധ്വനി ഉണ്ടാകുന്നു ഇതാണ് പ്രണവതത്വമായ ഓംകാരധ്വനി അതുകൊണ്ട് പ്രത്യേകമായ ജപാതി കർമ്മങ്ങൾ ചെയ്യുന്നില്ല എങ്കിലും കത്തിച്ചു വച്ചിരിക്കുന്ന നിലവിളക്കിൻ്റെ പവിത്രമായ മന്ത്രസാന്നിധ്യം അവിടെ ഉണ്ടായിരിക്കുന്നതാണ് രണ്ടാമത്തെ വർണ്ണന ഇങ്ങനെയാണ് നിലവിളക്കിന് മൂന്ന് ഭാഗങ്ങളുണ്ടെന്ന് കാണാം ഇതിൽ നിലവിളക്കിൻ്റെ അടിഭാഗം ബ്രഹ്മാവിനെയും നിലവിളക്കിൻ്റെ തണ്ട് മഹാവിഷ്ണുവിനെയും മുഗൾ ഭാഗം ശിവനെയും പ്രതിനിധാനം ചെയ്യുന്നു എന്ന് കരുതാം നിലവിളക്കിൻ്റെ നാളം ലക്ഷ്മി ദേവിയെയും അതിൻ്റെ പ്രകാശം അരുവിൻ്റെയും വിദ്യയുടെയും ദേവതയായ സരസ്വതിയെയും നിലവിളക്കിൻ്റെ നാളത്തിലെ ചൂട് പാർവതി ദേവിയെയുമാണ് കുറിക്കുന്നത് മൂന്നാമതായി ഇങ്ങനെയും നിലവിളക്കിനെ പണ്ടുള്ളവർ വർണ്ണിച്ചിരുന്നു അതായത് ക്ഷഠാധാരങ്ങളോടുകൂടിയ ഒരു ശിവലിംഗമാണ് നിലവിളക്ക് അതിൽ ഒഴിക്കുന്ന എണ്ണത്തട്ട് യോനിയും അതിന് നടുക്കുനിന്ന് മുകളിലേക്ക് ഉയർന്നു നിൽക്കുന്ന നാരായം ശിവലിംഗവും വിളക്കിൽ ഒഴിക്കുന്ന എണ്ണ ധാരയും നിറഞ്ഞു കത്തുന്ന ദീപം ശിവചൈതന്യവുമാണെന്നാണ് പറയപ്പെടുന്നത് അങ്ങനെയെങ്കിൽ നാം അറിയാതെ നിത്യവും ശിവലിംഗ പൂജ തന്നെയല്ലേ ചെയ്യുന്നത് പഞ്ഞി കൊണ്ട് ഉണ്ടാക്കിയ തിരിയാണ് നിലവിളക്ക് തെളിയിക്കുവാൻ ശ്രേഷ്ഠമായത് രണ്ട് അഞ്ച് ഏഴ് അല്ലെങ്കിൽ ഏഴിൻ്റെ ഗുണിതങ്ങളായിട്ടുള്ള തിരികളിട്ട് വേണം നിലവിളക്ക് കത്തിക്കുവാൻ എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും വീട്ടിൽ നിലവിളക്ക് തെളിയിച്ച് നാമം ജപിക്കണം ഈ കലിയുഗ കാലത്ത് വീട്ടിൽ ഒരു നേരമെങ്കിലും വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കണം രാവിലെ സമയമില്ലെങ്കിൽ സന്ധ്യാസമയത്ത് വീടിൻ്റെ ഉമ്മറത്ത് വിളക്ക് കത്തിച്ച് വെക്കുന്നത് ഉത്തമമാണ് ദിവസവും സന്ധ്യയ്ക്ക് വീടുകളിൽ വിളക്ക് വയ്ക്കുക എന്നത് പണ്ടൊക്കെ ആചാരത്തിൻ്റെ ഭാഗം തന്നെയായിരുന്നു സൂര്യൻ അസ്തമിക്കുന്നതിന് മുൻപ് വിളക്ക് വയ്ക്കണം എന്നതാണ് ആചാരം രാത്രിയുടെ ഇരുട്ടിൽ വെളിച്ചം കാണാൻ വേണ്ടി മാത്രമായിരുന്നില്ല ആ വിളക്ക് വയ്ക്കൽ നമ്മുടെ മനസ്സുകളിൽ തിന്മയുടെ കൂരുരുട്ട് ഇല്ലാതാക്കി എപ്പോഴും നന്മയുടെ വെളിച്ചം നിലനിർത്തേണമേ എന്ന പ്രാർത്ഥനയുടെ പ്രതീകമാണ് നിലവിളക്കുകൾ കത്തിച്ചു വയ്ക്കുന്നതിലൂടെ സന്ധ്യാദീപത്തിൻ്റെയും മാഹാത്മ്യം ഇനി സന്ധ്യാദീപത്തിന് ഒരു മാഹാത്മ്യം കൂടിയുണ്ട് ത്രിസന്ധ്യാസമയത്ത് മൂദേവി നമ്മുടെ വീടുകളിലേക്ക് കടന്നു വരും എന്നാണ് വിശ്വാസം എന്നാൽ സന്ധ്യയ്ക്ക് മുൻപ് തന്നെ വിളക്ക് കൊളുത്തി കഴിഞ്ഞാൽ ദീപം മൂദേവിയെ പുറത്താക്കി ദേവിയെ കുടിയിരുത്തും കേരളത്തിലെ മണ്ണിൽ ലോഹാംശം വളരെ കുറവായതിനാൽ പ്രകൃതിയിലും ശരീരത്തിലും ഇവയുടെ പോരായ്മ അനുഭവപ്പെടുന്നു എന്ന വിശ്വാസത്തിൽ ഹൈന്ദവ ഭവനങ്ങളിൽ കൊച്ചു കുട്ടികളായിരിക്കുമ്പോൾ തന്നെ പഞ്ചലോഹ ആഭരണങ്ങൾ ധരിപ്പിക്കാറുണ്ട് ഇവ പ്രാണശരീരത്തിന് ചുറ്റും വലയം ചെയ്യുന്ന പ്രാണോർജ്ജത്തെ ബലപ്പെടുത്തുകയും ശരീരത്തിലെ ലോഹശക്തി ബലപ്പെടുത്തുകയും ചെയ്യും എന്നതാണ് വിശ്വാസം ശരീരത്തിൽ ഇത് സ്ഥിരമായി ധരിക്കുന്നതുകൊണ്ട് സ്വർണത്തിന്റെ പോരായ്മ നികന്നു കിട്ടും ചെമ്പ് വെള്ളി ഈയം ഇവയുടെ പോരായ്മ ഓട്ട് വിളക്കിലൂടെയും ഇരുമ്പിൻ്റെ ദൗർബല്യം വിളക്കു കത്തിക്കാൻ ഉപയോഗിക്കുന്ന എള്ളെണ്ണയിലൂടെയും ലഭിക്കും എന്നതും ഒരു വിശ്വാസം ഓടിലെ ലോഹമിശ്രിതവും എള്ളെണ്ണയിലെ ഇരുമ്പ് ശക്തിയും ചേർന്ന് ചൂടാകുമ്പോൾ അന്തരീക്ഷത്തിൽ ധാരാളം പ്രാണോർജം പ്രസരിക്കുകയും അന്തരീക്ഷത്തിലെ രോഗബീജങ്ങളെ നശിപ്പിക്കുകയും ചെയ്യുന്നു അന്തരീക്ഷത്തിൽ വ്യാപിക്കുന്ന പ്രാണോർജം ശരീരത്തെയും പരിസരങ്ങളെയും ആരോഗ്യപൂർണമാക്കുന്നു സൂര്യോദയത്തിനും സൂര്യാസ്തമയത്തിലുമാണ് വിളക്ക് കത്തിക്കുന്നത് രാവിലെ ബ്രാഹ്മുഹൂർത്തത്തിലും വൈകിട്ട് ഗോധൂളി മുഹൂർത്തത്തിലുമാണ് നിലവിളക്ക് ജ്വലിപ്പിക്കുന്നത് തന്മൂലം ആദിത്യൻ പകല് സമയത്ത് പ്രകൃതിയുടെ രക്ഷകനായും നിലവിളക്കിലെ അഗ്നി രാത്രിയുടെ കാവൽക്കാരനായും വാഴ്ത്തപ്പെടുന്നു കൂടാതെ പകലും രാത്രിയും തമ്മിലുള്ള സന്ധിയിൽ അന്തരീക്ഷത്തിൽ വ്യാപിക്കുന്ന വിഷാണുക്കൾ വചന ചംക്രമണ നാഡീവ്യൂഹങ്ങളെ ബാധിക്കാതിരിക്കുവാനായി ശുദ്ധമായ ശരീരത്തോടെ കത്തിച്ചു വെച്ച നിലവിളക്കിന് ചുറ്റുമിരുന്ന് ഏകാഗ്രതയോടെ സന്ധ്യാനാമം ജപിക്കുകയും വേണം ഇതോടെ ഒരാളുടെ ജീവിതം ആരോഗ്യപൂർണമായി ഒരു ശരാശരി ഹൈന്ദവൻ്റെ നിലവിളക്കിനെ കുറിച്ചുള്ള ശാസ്ത്രീയ ജ്ഞാനം ഇതാണ് ഇതാവണം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുവാനായി ഷെയർ ചെയ്യുക ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ചാനലിൽ വരുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷനായി ലഭിക്കുവാനായി തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക നന്ദി നമസ്കാരം